ശാലിനി ശിവദാസ് തയ്യാറാണ്. ശാലിനി, എന്തൊക്കെ വാർത്തകളോടെയാണ് നമസ്തെ കേരളം തുടങ്ങുന്നത്? ജൂലിയറ്റ്, നമുക്ക് എല്ലാ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും വരാം. സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കിക്കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ, പ്രത്യേകിച്ചും പച്ചക്കറിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും ഒക്കെ വില കുതിച്ചുയരികയാണ്. ഇപ്പോൾ കോവിഡ് കാലമാണ്, ആളുകൾക്ക് പലർക്കും ജോലിയില്ല, വരുമാനം നിലച്ചൊരവസ്ഥയിൽ ഇങ്ങനെ സാധനങ്ങൾക്ക് വില കൂടുന്നത് വലിയ ദുരിതമാണ് സാധാരണക്കാർക്കുണ്ടാക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വിപണിയിൽ സർക്കാർ ഇടപെടും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വില കൂടി നിൽക്കുന്ന സവോളയ്ക്കായാലും മറ്റ് പച്ചക്കറിക്കുമൊക്കെ സാധാവിലയ്ക്ക് അല്ലെങ്കിൽ മിതമായ വിലയ്ക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് സർക്കാർ ഇപ്പോൾ നൽകുന്നുണ്ട്. വാർത്തകളും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. എം ശിവശങ്കർ, നമുക്കറിയാം, കസ്റ്റംസ് കേസിലും എൻഫോഴ്സ്മെന്റ് കേസിലും അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് എം ശിവശങ്കറിൻ്റെ. ഇന്നിപ്പോൾ NIA കേസിലും അറസ്റ്റ് തടയാനുള്ള നീക്കവുമായി മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ എം ശിവശങ്കർ നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ കോടതി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ്. ഒപ്പം നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്നൊരു കൊച്ചു മിടുക്കിയും നമസ്തെ കേരളത്തിലുണ്ട്. എന്തായാലും എല്ലാ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ കണ്ട ശേഷം. തനിക്കെതിരെ പോസ്റ്റിട്ട പ്രവാസിയെ നാടുകടത്താനായി UAE കോൺസുലേറ്റിൽ മന്ത്രി KT ജലീൽ സമ്മർദ്ദം ചെലുത്തിയെന്നും എന്നുള്ള സ്വപ്നയുടെ മൊഴി, അതിനെ തുടർന്ന് ആ യുവാവിൻ്റെ അച്ഛനടക്കം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇക്കാര്യത്തിൽ ചട്ടലംഘനമാണ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായതെന്ന വിലയിരുത്തലാണ് വിദേശകാര്യ വിദഗ്ധരടക്കം നടത്തിയത്. മന്ത്രി KT ജലീൽ ഈ വിഷയത്തിൽ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതാണ് കാത്തിരുന്നത്. എന്തായാലും ആ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇതടക്കം വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് നമസ്തെ കേരളം ആദ്യം പോകുന്നത്. ഷാജഹാനാണ് ചേരുന്നത്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ജലീലിന്റെ പ്രതികരണത്തിലേക്ക് തന്നെ ആദ്യം പോകാം. എങ്ങനെയാണ് മന്ത്രി കാര്യങ്ങളെ വിശദീകരിക്കുന്നത്? മന്ത്രി പതിവ് പോലെ ഇത്തവണ കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം കൃത്യമായി താൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രതി 3 മതസ്പർദ്ധാ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളൊരു വാദമാണ് നിരവധി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ നിരവധി മതസ്പർദ്ധാ കേസുകളിൽ പ്രതിയായ ഒരാളെയാണ് താൻ നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചത് എന്നുള്ള ഒരു വിചിത്രമായ ന്യായമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കൈവിട്ട് കേസിലടക്കം പ്രതികൾ, ഒന്നിലേറെ ഹവാല കേസുകളിലെ പ്രതികൾ, ഇങ്ങനെ കേരളത്തിലെ പല കൃതികളും ഒളിച്ചു താമസിക്കുന്നത് ദുബായിലും മറ്റും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയാണ്. ഇവരെയൊന്നും എത്തിക്കാൻ ഇന്നേ അവരെ ഒരു സർക്കാരോ മന്ത്രിയോ ശ്രമിച്ചിട്ടില്ല. തനിക്കെതിരെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരാളെ, അതും ജലീലിലെ വ്യക്തിപരമായുള്ള അധിക്ഷേപമാണ് അയാൾ നടത്തിയത്, തീർച്ചയായും അയാൾക്കെതിരെ കേസുണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അയാളെ നാട്ടിലെത്തിക്കാൻ, ഡിപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ഥാനപതി വഴി ഒരു മന്ത്രി ചട്ടം ലംഘിച്ച് ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. മന്ത്രി പറയുന്നത് അത്തരത്തിൽ ഒരാളെ നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചതിൽ എന്താണ് തെറ്റ്, താൻ നീതിയുള്ള കാര്യം തന്നെയാണ് ചെയ്തത് എന്നാണ്. ഏതായാലും ഈ കേസിന്റെ നാൾവഴിയിലേക്ക് പോയാൽ ഒരു കൃത്യമായി കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 16 ഇതുമായി ബന്ധപ്പെട്ട് 3 കേസുകൾ ഒരേ ദിവസം ജലീലിന്റെ മണ്ഡലത്തിന്റെ പരിസരത്തുള്ള 3 സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ, ഒപ്പം തന്നെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ, ഒപ്പം തന്നെ താനൂരിലും, അതും ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്, ഇടതുപക്ഷം ജയിച്ച ഒരു മണ്ഡലമാണെന്ന് ഓർക്കണം. ഇങ്ങനെ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് കൃത്യമായും ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഒരേ ആൾക്കെതിരെ 3 സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുക, അത് 3 മതസ്പർദ്ധ ഫയൽ ചെയ്യുക, ഇതൊക്കെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് DYFI നേതാക്കളുടെയും CPM നേതാക്കളുടെയും പരാതിയിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ആസൂത്രിതമായ ഒരു നീക്കം നിയമത്തിൻ്റെയും ഒപ്പം തന്നെ വിദേശകാര്യ വകുപ്പിൻ്റെയും സഹായത്തോടെ, വിദേശകാര്യ വകുപ്പിൻ്റെ അറിവില്ലാതെ മന്ത്രി വിദേശത്തു നിന്ന് ഒരാൾ എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിചിത്രമായ കാര്യമാണിപ്പോൾ തെളിയുന്നത്. ഇനി മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ ഷാജഹാനിൽ നിന്ന് വേണ്ടത്. കണ്ണൂർ അഴീക്കോട് സ്കൂളിൽ +2 അനുവദിക്കാനായി KM ഷാജി MLA 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ KPA മജീദിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാണ്ട് 5 മണിക്കൂറിലേറെ മൊഴിയെടുത്തിരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ മജീദിൽ നിന്ന് തേടിയ വിവരങ്ങൾ? ലീഗ് നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ എത്രത്തോളം ഇടപെടൽ ഉണ്ട് എന്ന ഒരു കാര്യത്തിലാണോ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മൊഴിയെടുക്കൽ രാത്രി 8:30 കൂടിയാണ് അവസാനിച്ചത്. പ്രധാനമായിട്ടും മജീദിനോട് ചോദിച്ച കാര്യങ്ങൾ, ഒന്ന്, KM ഷാജി ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കോ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കോ പണം ചെലവഴിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത്തരമൊരു പരാതി ലീഗിന്റെ മുമ്പാകെ വന്നിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഇല്ല എന്നുള്ള മറുപടിയാണ് KPA മജീദ് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള തുകയാണ് ഷാജി ചെലവഴിച്ചത്, അതായത് ഇതിൽ നിന്നും കിട്ടിയ തുകയോ മറ്റും അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടോ, വലിയ രീതിയിലുള്ള
കള്ളപ്പണം ഷാ ചെലവഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു. ഇതിന് മറുപടിയായി മജീദ് അവിടെ ഹാജരാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് തയ്യാറാക്കിയ കണക്കുകൾ, ലീഗിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കിയ കണക്കുകളാണ്. അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഷാജി അത്തരത്തിൽ വലിയ രീതിയിൽ വഴിവിട്ട് പണം ചെലവഴിച്ചു എന്നുള്ളതിന്റെ യാതൊരു തെളിവും ഇവർ ഹാജരാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഴിയല്ല ലഭിച്ചത് എന്നുള്ളതാണ്. ഏതായാലും തുടർച്ചയായി ഷാജിക്ക് ഏത് തരത്തിലുള്ള കള്ളപ്പണം ഉണ്ടോ, ഷാജി അമിതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, ഷാജിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അധികം തുക ചെലവഴിച്ചതിന്റെ കണക്കുകൾ ലീഗിന് അറിയാമോ, ഷാജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കെ പി എ മജീദിനോട് ചോദിച്ചത്. എല്ലാത്തിലും നിഷേധാത്മകമായ മറുപടിയാണ് മജീദ് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതൊരു തർക്കമായി തുടരുന്നതിനിടയിലും ഷാജിയെ നവംബറിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. നവംബറിൽ ഷാജിയുടെ മൊഴിയെടുക്കും. ഇതിനിടെ ഈ പരാതിക്കാരനുമായി ഒത്തുതീർപ്പിന് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം അത് പ്രത്യക്ഷമായി പറയാൻ തയ്യാറല്ല. പക്ഷേ അപ്പോൾ പോലും എൻഫോഴ്സ്മെൻ്റ് കേസിൽ ഇനി ഒന്നും ചെയ്യാൻ ലീഗിനോ യു ഡി എഫിനോ കഴിയില്ല. കാരണം അവർ അതിനപ്പുറമുള്ള മറ്റൊരു കോണിലേക്കാണ് ഈ കേസ് വളർത്താൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഒരു തലവേദനയായി തന്നെ ഈ കേസ് തുടരുമെന്ന് വേണം പറയാൻ. ശരി ഷാജഹാൻ, ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാസ്ഥയും ഒന്നിനു പിറകെ ഒന്നായി പരാതികൾ ഉയർന്നതുമൊക്കെ രണ്ടു മൂന്ന് ദിവസമായി കേരളം ചർച്ച ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് യാതൊരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. പക്ഷേ അങ്ങനെയല്ല, പുറത്തുനിന്നുള്ളൊരു വിദഗ്ധ സംഘം ഇക്കാര്യം അന്വേഷിക്കണം. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഡോക്ടർ അടക്കം കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞൊരു സാഹചര്യത്തിൽ ഒരു പുറത്തുനിന്നുള്ളൊരു സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറം ലോകത്തെ അറിയിക്കുകയാണ് വേണ്ടതെന്ന ഒരു ആവശ്യമാണ് ഉയർന്നത്. ഇക്കാര്യത്തിലൊരു തീരുമാനം ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. അഭിലാഷ് ടി നായരാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു വിദഗ്ധ സംഘം എന്ന ഒരു ആവശ്യം, അത് അക്കാര്യത്തിലൊരു തീരുമാനത്തിനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് ഷാലി. വളരെ ഗുരുതരമായ ആക്ഷേപമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ രണ്ട് ദിവസത്തിനിടയിൽ ഉയർന്നത്. നമുക്കറിയാം ഈ കോവിഡ് പ്രതിരോധ രംഗത്ത് സംസ്ഥാനത്തെ അടക്കം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയായിരുന്നു. നിരവധി പരീക്ഷണങ്ങളടക്കം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നടന്നിരുന്നു. അത്തരത്തിൽ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്താണ് ചില ജീവനക്കാരുടെ കൈവശം ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മൂലം വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം ഈ ആശുപത്രിക്കെതിരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഹാരിസിന്റെ മരണം സംബന്ധിച്ചുള്ള ആക്ഷേപം പരാതി പുറത്തു വന്നതിന് ശേഷം കൂടുതൽ ആളുകൾ, കൂടുതൽ ബന്ധുക്കൾ സമാന പരാതിയുമായി ഇന്നലെ അടക്കം രംഗത്ത് വരുന്നത് കണ്ടു. നിരവധി ആളുകൾ ഇത്തരത്തിൽ ചികിത്സ, മതിയായ ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യം ഐസിയുവിൽ അടക്കം ഉണ്ടായിരുന്നു. രണ്ടു പേരുടെ മരണവും സമാനമായ പരാതിയുടെ ഭാഗമായിട്ടായി ഉയർന്നു വരികയും ചെയ്തു. ഏതായാലും ഇതിനെക്കുറിച്ച് പോലീസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം ഇന്നലെ ആരംഭിച്ചിരുന്നു. ഇന്ന് ഈ പരാതിക്കാരായ ആളുകളെ, അവരുടെ അതായത് മരിച്ചവരുടെ ബന്ധുക്കളെ അടക്കം ഇന്ന് കണ്ട് പോലീസ് മൊഴിയെടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ ഒരു സൈഡിൽ മുന്നേറുമ്പോൾ തന്നെ വകുപ്പ് തല അന്വേഷണം വീണ്ടും സജീവമാവുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം സംസ്ഥാന സർക്കാരിന് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് ഹെൽത്ത് സർവീസ് ഡയറക്ടർ അടക്കം നിരാകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ നഴ്സിംഗ് ഓഫീസറായ ജലജ കുമാരി ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം തന്റെ സഹപ്രവർത്തകർക്ക് നൽകിയത്? ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ ഒരു ജൂനിയർ ഡോക്ടർ തന്നെ പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് രണ്ടും എങ്ങനെ സംഭവിച്ചു, എന്താണ് ഇവർ പറയുന്നതിന്റെ അടിസ്ഥാനം, ഇതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തിരിച്ചയച്ചത്. ഏതായാലും ഇത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തും അല്ലെങ്കിൽ ചില ജീവനക്കാരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നൊരു പ്രാഥമിക നിഗമനം തന്നെ ഇപ്പോഴുണ്ട്. ആ സാഹചര്യത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ മരണമുണ്ടായ സമയത്തൊക്കെ ഈ ഡ്യൂട്ടിയിൽ, ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സുമാരടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അവരുടെ അടക്കം തന്നെ മൊഴിയെടുക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടി മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഒരു വിദഗ്ധ സംഘം വളരെ വിശദമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെയും തീരുമാനം. മാത്രവുമല്ല മനുഷ്യാവകാശ കമ്മീഷനും ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ ബന്ധുക്കളുടെ പരാതി എടുക്കുക മാത്രമാണ് ആദ്യ ഘട്ടത്തിൽ പോലീസ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ ജീവനക്കാരടക്കമുള്ള ആളുകളുടെ മൊഴി എടുക്കുകയുള്ളൂ. ഏതായാലും കൂടുതൽ പരാതികൾ, സമാന പരാതികൾ ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ തോതിൽ പേരുകേട്ട ഒരു ആശുപത്രിയായിരുന്നു ഈ കോവിഡ് പ്രതിരോധത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. പക്ഷേ ചില ജീവനക്കാരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ പൊതുവെ അതിൻ്റെ യശസ്സിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാലിനി. അഭിലാഷ്, ഈ കസ്റ്റംസ് കേസിലായാലും എൻഫോഴ്സ്മെന്റ് കേസിലായാലും നാളെ വരെ എം ശിവശങ്കറിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള കൂടുതൽ നടപടികൾ എന്താണെന്നുള്ള നാളെ അറിയാൻ കഴിയും. പക്ഷേ അതിനിടെ തന്നെ എൻ ഐ എ കേസിലും ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജിക്ക് ശിവശങ്കർ
ശ്രമിക്കുന്നുണ്ട്. അക്കാര്യം ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയുമാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശാലിനി തന്നെ സൂചിപ്പിച്ചതുപോലെ ഇഡിയുടെയും കസ്റ്റംസിന്റെയും ആ കേസുകളിൽ ശിവശങ്കരനെ ഈ മാസം 23 വരെ, അതായത് നാളെ വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിടെ കേസുകളിൽ ശിവശങ്കരൻ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പുതുതായി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻഐഎ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യുമെന്നും അത്തരമൊരു നീക്കം ഒരു ഘട്ടത്തിലും എൻഐയുടെ ഭാഗത്തും ഉണ്ടായതായി നമുക്ക് അറിവില്ല. പക്ഷേ എൻഐഎ പല ഘട്ടങ്ങളായി ശിവശങ്കരനെ ചോദ്യം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ പരിശോധിച്ചുകൊണ്ടുള്ള കൂടുതൽ തെളിവുകൾ എൻഐഎ ആണ് ആദ്യഘട്ടത്തിൽ അടക്കം തന്നെ സമാഹരിച്ചത്. ഇന്നലെ ചില പ്രതികളുടെ ജാമ്യാപേക്ഷ എൻഐഎ കോടതിയിൽ വന്നപ്പോഴും എൻഐയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് സിഡാക്കിൽ നിന്നും കൂടുതൽ നിർണായകമായ ചില തെളിവുകൾ കൂടി ലഭിക്കാനുണ്ട്. അതുകൂടി ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, ആരൊക്കെയാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ എന്ന് വ്യക്തമാകുകയുള്ളൂ എന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും ശിവശങ്കരൻ തൽക്കാലം എൻഐയുടെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം എൻഐയുടെ ഭാഗത്തുള്ളതായിട്ട് നമുക്കറിയില്ല. എങ്കിൽ പോലും ഇഡിയും കസ്റ്റംസിന്റെയും കേസുകളിൽ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി ശിവശങ്കരൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ശിവശങ്കരൻ എൻഐഎ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. ഈ എൻഐഎ കേസുകളിൽ ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ എൻഐഎ കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. അവിടെ നിന്നും ആ കോടതി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഹർജി തള്ളിയാൽ മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കാനാകൂ. അതുകൊണ്ടാണ് ശിവശങ്കർ ഇന്ന് നേരിട്ട് എൻഐഎ കോടതിയിലേക്ക് ഈ ഹർജിയുമായി എത്തുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ എൻഐയുടെ നിലപാട് എന്ത് എന്നുകൂടി നമുക്ക് ഇന്ന് വ്യക്തമാകും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മറ്റു പല പ്രതികൾ വന്ന ഘട്ടത്തിലും ജാമ്യാപേക്ഷയുമായി ചില പ്രതികൾ വന്ന ഘട്ടത്തിലും എല്ലാം തന്നെ ഇതിനെ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എൻഐഎ സ്വീകരിച്ചത്. പക്ഷേ ശിവശങ്കറിനെതിരെ എൻഐ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ടോ, ശിവശങ്കർ ഇക്കാര്യത്തിൽ സംശയക്കാരുടെ പട്ടികയിലാണോ ശിവശങ്കർ എന്ന കാര്യത്തിൽ എൻഐയുടെ അഭിപ്രായം എന്ത്, അവരുടെ നിലപാട് എന്ത് എന്നുകൂടി ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് എൻഐഎ വ്യക്തമാക്കും. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ എൻഐഎ ഏത് നിലപാടാണ് ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമാകും. ശാലിനി. ശരി അഭിലാഷ്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന സർക്കാരിന്റെ പ്രഖ്യാപനം, അതിലേക്കാണ് ഇനി പോകുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടുകയാണ്. നാഫെഡിൽ നിന്നും സവോള വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ കൃഷിവകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. 50 ടൺ സവോളയാണ് നാഫെഡിൽ നിന്ന് വാങ്ങുക. കിലോയ്ക്ക് 45 രൂപയ്ക്ക് ഹോർട്ടികോർപ്പ് വഴി വിതരണം ചെയ്യാനാണ് തീരുമാനം. സംഭരണ വിലയ്ക്ക് തന്നെ സവോള കിട്ടിയാൽ കിലോയ്ക്ക് 35 രൂപയ്ക്ക് നൽകാൻ കഴിയുമെന്ന് മന്ത്രി സുനിൽകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹോർട്ടികോർപ്പ് ഇപ്പോൾ തീരുമാനിച്ചു. ഇപ്പോൾ സവോളയുടെ വില വർദ്ധിച്ചപ്പോൾ ഞാനിപ്പോൾ ഒന്ന് നാഫെഡുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നാഫെഡിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 1 കിലോ പിന്നെ സവോള 35 രൂപ വെച്ച് അവർ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ്റെ ഭാഗമാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഇന്നലെ ഞാനൊരു കത്തയച്ചിട്ടുണ്ട്, നാഫെഡിൻ്റെ MD ചെയർമാനൊരു കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മറുപടി വന്ന് അവർ പരമാവധി വില കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 50 ടൺ പിന്നെ സവോള നമ്മൾ ഹോർട്ടികോർപ്പ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. അപ്പോൾ നമുക്കൊരു ഒരു 45 രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ 100 രൂപ സവോളയ്ക്ക് വരുമ്പോൾ നമുക്ക് 45 രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്കിപ്പോൾ കൃഷിക്കാരായി നമ്മളിപ്പോൾ 50 രൂപയ്ക്ക് സംഭരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനേക്കാൾ വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹോർട്ടികോർപ്പിൻ്റെ ഔട്ട്ലെറ്റുകൾ വഴി നമ്മൾ പരമാവധി നമ്മുടെ നാടൻ പച്ചക്കറിയിൽ സംഭരിച്ച് കർഷകർ ഗുണഭോക്താവിന് ഒരു നിശ്ചിത ശതമാനം വിലക്കുറവിന് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും. എന്തായാലും ആ വിപണി ഇടപെടൽ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും നമസ്തേ കേരളം എത്തും. ഇടവേള കഴിഞ്ഞു. സോളാർ കേസുകളിലെ തുടർ നടപടികൾ വൈകുന്നതിനാൽ പദ്ധതിയിൽ ലക്ഷങ്ങൾ മുടക്കിയ നിക്ഷേപകർ വെട്ടിലായി. 70,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ നഷ്ടമായ 100 ലേറെ പേർ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണ്. സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും വാക്ക് വിശ്വസിച്ച് സോളാർ പദ്ധതിയിൽ 42 ലക്ഷം രൂപ നിക്ഷേപിച്ച കോഴിക്കോട് സ്വദേശി മജീദിന് പണം മാത്രമല്ല പോയത്. ബിജു രാധാകൃഷ്ണൻ, ഡോക്ടർ RB നായർന്നാണ് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇവള് പരിചയപ്പെടുത്തിയത് സരിത ലക്ഷ്മി നായർ. പണവും രാഷ്ട്രീയവും സെക്സും കൂടിക്കലർന്ന് ഒരു മസാല കഥ കണക്കെ കേരളം ചർച്ച ചെയ്ത രാഷ്ട്രീയ വിവാദം. സോളാർ വിവാദം വോട്ടാക്കി മാറ്റിയവരും വിവാദം ആളിക്കത്തിച്ചവരും കളം വിട്ടതോടെ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവരുടെ ഗതി എന്തായി? സർക്കാരിൽ ഇതിൽ ഭാഗവാക്കല്ല എന്ന് കണ്ടതോടുകൂടി ഇത് പൊളിഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്നെ അറിയാന്ന്, പിന്നെ അതിനെ പറ്റി അന്വേഷണം ഉണ്ടോ? മൊത്തത്തിൽ ആർക്കും ഇതിൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കാരണം പബ്ലിക്കിന്റെ പൈസ ഒന്നും അല്ലല്ലോ പോയത്, പ്രൈവറ്റ് ആൾക്കാരുടെ പൈസ പോയത്.
ടീം സോളാറിന്റെ ഫ്രാഞ്ചൈസി എന്ന ഓഫറുമായി ആർ ബി നായർ എന്ന പേരിൽ മജീദിന്റെ കോഴിക്കോട് മാങ്കാവിലെ വീട്ടിൽ ആദ്യമെത്തിയത് ബിജു രാധാകൃഷ്ണൻ. ഉമ്മൻചാണ്ടി ഈ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യാൻ വരും, ഈ വലിയ ഫ്രാഞ്ചൈസി അല്ലേ, അത് ഉദ്ഘാടനം ഞാൻ എന്നെയും കൂട്ടി താജ് ഹോട്ടലിൽ പോയിട്ട് രണ്ട് റൂമും വലിയ ഹാള് ബുക്ക് ചെയ്ത് ഇയാള്. പിന്നാലെ ലക്ഷ്മി നായർ എന്ന പേരിൽ സരിതയും എത്തി. ഈ സ്ത്രീയാണ് വന്ന് ചെക്ക് വാങ്ങാറ്, അവര് ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത്. പണം പോയത് മാത്രമല്ല പ്രശ്നം, നാണക്കേട് മൂലം ഏറെക്കാലം മജീദ് വീടിന് പുറത്തിറങ്ങിയതുമില്ല. സദസ്സിൽ പോകുമ്പോൾ അവിടുന്ന് ആൾക്കാർ ആ മജീദ് സോളാർ മജീദ് അതാ വരുന്നത്, സരിതനായിട്ട് ഭയങ്കര ബന്ധമാണ്, എന്തെങ്കിലും സരിതനുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ മജീദിനെ പിടിച്ചാൽ മതി. തീർന്നില്ല. നിയമ നടപടികൾക്കിടെ കോഴിക്കോട്ടെ കോടതി വരാന്തിൽ വെച്ച് മജീദ് ബിജു രാധാകൃഷ്ണനെ കണ്ടു. മജീദിന് വീണ്ടും കിട്ടി ബിജുവിൻ്റെ വക അടുത്ത തട്ടിപ്പ് ഓഫർ. ഞാൻ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഫോർച്യൂണർ കാറുണ്ട്, അത് മജീദിന് ഞാൻ തരാം. അപ്പോൾ ഞാൻ ആ ഫോർച്യൂണറിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അതിലൊരു 12 കേസുള്ളൊരു വണ്ടിയാണ്. പിന്നെ അത് അവിടെയും പറ്റി. ബിജു രാധാകൃഷ്ണനും സരിതയും അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരാകാത്തതിനാൽ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നാണ് മജീദിന്റെ പരാതി. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ലെന്ന് സരിതയുടെ അഭിഭാഷകൻ തിരുത്തുന്നു. ഇത് ശരിക്കും ഇവർ ചെക്ക് കൊടുത്തിരുന്നു, പണം വാങ്ങിച്ച് ആ സംഖ്യക്കുള്ള ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തപ്പോൾ പിന്നെ ഇതിൽ വൻതോതിലുള്ള രാഷ്ട്രീയം മുതലെടുപ്പ് വന്നു, പോലീസ് അന്വേഷണത്തിലേക്ക് പോയി. അപ്പോൾ ചെക്ക് കേസ് പോലീസ് അന്വേഷിച്ചപ്പോൾ അത് ഫോർട്ടിൻ്റെയും മാറി, ചീറ്റിംഗ് ആയി മാറി. അല്ലെങ്കിൽ ചെക്ക് കേസായിട്ട് നടത്തുകയാണെങ്കിൽ അത് വളരെ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ആൾക്കാർക്ക് പൈസയല്ല, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പോലും കിട്ടുമായിരുന്നു. മജീദിന്റെ ഇതേ അനുഭവമാണ് സോളാറിൽ കൈപൊള്ളി ലക്ഷങ്ങൾ നഷ്ടമായ കേരളത്തിലെ 100+ നിക്ഷേപകർക്കും പറയാനുള്ളത്. ഇക്കിളിപ്പെടുത്തുന്ന ചർച്ചകൾക്കപ്പുറം സോളാർ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്തുതന്നെയായാലും നമ്മളുടെ സംവിധാനങ്ങളുടെ അലംഭാവം സമാനമായ തട്ടിപ്പുകൾക്ക് ശക്തി പകരുന്നുണ്ട്. പോപ്പുലർ പോലുള്ള തട്ടിപ്പുകൾ ഇതിന് ഉദാഹരണവുമാണ്. കോഴിക്കോട് നിന്ന് പ്രതീഷ് കപൂറിനൊപ്പം സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഇന്നറിയേണ്ട ചില കാര്യങ്ങളിലേക്കാണ് ഇടവേള കഴിഞ്ഞ്. സ്വവർഗ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ചരിത്രപരമായ പ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഏത് രീതിയിലാണ് ഈ പ്രഖ്യാപനത്തോടുള്ള പ്രതികരണങ്ങൾ, സഭ എങ്ങനെയാണ് ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, ഒരുപക്ഷെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത ശേഷം തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത്. ഇപ്പോൾ അതൊരു പ്രഖ്യാപനമായി തന്നെ വരുമ്പോൾ എങ്ങനെയാണ് സഭ ഇതിനെ സ്വീകരിക്കാൻ പോകുന്നത്? ഏത് രീതിയിലാണ് ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ശാലിനി പറഞ്ഞതുപോലെ തന്നെ ആദ്യം മുതൽ തന്നെ വിവിധ വിഷയങ്ങളിൽ മാർപ്പാപ്പയുടെ നിലപാട് പ്രഖ്യാപനങ്ങൾ വളരെ ധീരമായിരുന്നു. അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ടെല്ലാം സൃഷ്ടിക്കാൻ ദൈവം ഒരു മാന്ത്രികനല്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ മുതലാളിത്തം ഒരു പരാജയമാണ് എന്ന കഴിഞ്ഞ ആഴ്ചയിലുള്ള പ്രസ്താവന വരെ നോക്കിയാൽ ധീരമായ നിലപാടുകളിലൂടെയാണ് എക്കാലത്തും വന്നിട്ടുള്ളത്. എന്നാൽ ഇന്നലെ അദ്ദേഹം നടത്തിയത് പ്രഖ്യാപനം ധീരവും വിപ്ലവകരവുമാണ്. അതായത് സഭയുടെ 2000 ചരിത്രമെടുത്താൽ ഒരു ഘട്ടത്തിൽ പോലും കത്തോലിക്ക സഭ സ്വവർഗ ബന്ധങ്ങളെ നിയമപരമായി അംഗീകരിക്കണമെന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ എല്ലാ മാർപ്പാപ്പമാരുടെയും നിലപാടിന്മേലുള്ള ഒരു തിരുത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സജീവമായ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായി നാം പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു പ്രതികരണം യു എൻ വക്താവിൻ്റേതാണ്. വളരെ ഗുണപരമായ ഒരു പ്രഖ്യാപനമാണ് മാർപ്പാപ്പ നടത്തിയിരിക്കുന്നത്. ലോകമെങ്ങും LGBT സമൂഹം നേരിടുന്ന അവഗണനകൾ ഒഴിവാക്കാൻ, അവരോടുള്ള തൊട്ടുകൂടായ്മകളിൽ പുനർവിചിന്തനം നടത്താൻ ലോകത്തെ പ്രേരിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് പാപ്പയുടേതെന്ന് യു എൻ വക്താവ് പറഞ്ഞിരിക്കുന്നു. അതേപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള LGBT കൂട്ടായ്മകൾ, പൗരാവകാശ സംഘടനകൾ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ എല്ലായിടത്തു നിന്നും വരുന്നത് ഇത്തരം സ്വാഗതം ചെയ്യലല്ല. സഭയ്ക്കുള്ളിലെ ഒരു യാഥാസ്ഥിതിക പക്ഷത്തിന് തീർച്ചയായും ഈ പ്രഖ്യാപനത്തോട് എതിർപ്പുണ്ട്. അവരിൽ പലരും ഇപ്പോൾ നിശബ്ദരാണ്. എന്നാൽ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളെങ്കിലും ഇതിനകം മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു. സഭ പഠിപ്പിച്ചു വന്ന രീതിക്ക് വിരുദ്ധമായൊരു പ്രഖ്യാപനമാണ് പാപ്പയിൽ നിന്ന് ഉണ്ടായതെന്നും സഭ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും അമേരിക്കയിൽ നിന്നടക്കം ചില പുരോഹിതർ ആവശ്യപ്പെട്ടതിൻ്റെ വാർത്തകൾ ഇപ്പോൾ വിദേശ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിലും പുറത്തും പോപ്പിൻ്റെ ഈ പുതിയ നിലപാട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഒരു കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയും. പോപ്പിൻ്റെ മുമ്പും പല ഘട്ടങ്ങളിലും പോപ്പ് വളരെ അനുകൂലമായ സമീപനം,
സ്വവർഗ അനുരാഗികളോടായാലും എൽ ജി ബി ടി ഭിന്ന ലിംഗ വ്യക്തിത്വങ്ങളോടായാലും വളരെ അനുഭാവപൂർണമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. എന്നാൽ അത്തരം ബന്ധങ്ങളെ നിയമപരമായി അംഗീകരിക്കണമെന്ന് പറയുക വഴി സഭ മാറിയ കാലത്തിനൊപ്പം ചലിക്കണം എന്ന ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനത്തെ അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സഭ പെട്ടെന്ന് എന്തെങ്കിലും അതിൻ്റെ നിലപാടിലൊരു മാറ്റം വരുത്തും എന്ന് കരുതുക വയ്യ. തീർച്ചയായും സഭയുടെ പരമാധ്യക്ഷനാണ്, ആഗോള തലവനാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്ന് പോലും സഭയുടെ ഇതുവരെയുള്ള അധ്യയനങ്ങളിൽ പഠനങ്ങളിൽ സഭ സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ ഈ പാപ്പയുടെ ഈ നിലപാടിനെ ഉൾക്കൊണ്ടുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം ഒരു വലിയ യാഥാസ്ഥിതിക പക്ഷം സഭയ്ക്കുള്ളിൽ ഇതിനോടിപ്പോഴും ശക്തമായ എതിർപ്പുള്ളവരാണ് എന്നത് തന്നെ. എന്തായാലും പൊതുവെ മനുഷ്യാവകാശ സംഘടന പക്ഷത്ത് നിന്ന് ഈ പ്രഖ്യാപനത്തെ ഹൃദയപൂർവ്വം അവർ സ്വാഗതം ചെയ്യുകയാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് മതങ്ങളും മാറി ചിന്തിക്കേണ്ടി വരുമെന്നൊരു വലിയ സന്ദേശം ലോകത്തിന് മുന്നിലേക്ക് പാപ്പ മാർപ്പാപ്പ വെച്ചിരിക്കുന്നു എന്ന് അവർ കരുതുകയും ചെയ്യുന്നു. ശാലിനി ശരി റഷീദ്, എന്തായാലും മാർപ്പാപ്പയുടെ ആ പ്രഖ്യാപനം ഉണ്ടാക്കാൻ പോകുന്ന അലയൊലികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടത്. പുരോഗമനപരമായ ഒരു ചർച്ചയ്ക്ക് ഇത് വഴിതെളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്ന ഒരു യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ്. എൽ ഡി എഫ് യോഗം ഇന്ന് ചേരുകയാണ്. ജോസ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം ഒരു പ്രധാന ചർച്ചയായി മാറും. ഇന്നലെ സി പി അവരുടെ എതിർപ്പുകൾ മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി യോഗത്തിലുണ്ടാകാൻ പോകുന്ന ചർച്ചകൾ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ആർ അജയഘോഷിലേക്കാണ് പോകുന്നത്. അജയഘോഷ്, എന്തായാലും മുന്നണി തീരുമാനത്തിന്റെ ചൂടേറിയ ചർച്ചകളിലേക്ക് വരും മുമ്പ് മഴയുടെ വിവരങ്ങളും ചോദിക്കാം. അജയഘോഷ്, നല്ല മഴയത്താണ് നിൽക്കുന്നത്. രാവിലെ മുതൽ തലസ്ഥാനത്ത് ഈ രീതിയിൽ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടോ? ശാലിനി, രാവിലെ അത്ര കാര്യമായ മഴയില്ലായിരുന്നു. 8 മണിക്ക് ശേഷമാണ് മഴയിലേക്ക് കടന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല മഴയുണ്ട്. ഈ പേർക്കട ഭാഗത്തൊക്കെയാണ് ഇപ്പം നല്ല കാര്യമായ മഴയുള്ളത്. ടൗണിൽ എപ്പാടെ മഴയുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു വലിയ മഴയിലേക്ക് പോകില്ല എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഒരു നനഞ്ഞ അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ ഈ പുറത്ത് നല്ല മഴയാണെങ്കിലും ഈ മഴയുടെ കുളിർമ ഒരു പക്ഷേ ജോസ് കെ മാണി പക്ഷത്തിന് ആ ഒരു തീരുമാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ശാലിനി, അവരുടെ ഒരു നിലപാട് പ്രഖ്യാപിച്ചു, പക്ഷേ എങ്കിൽ പോലും പൂർണ്ണമായും എന്താണ് ഒരു തീരുമാനമെടുക്കാൻ പോകുന്നത്? മുന്നണിക്കകത്തേക്ക് ഇവരെ ഒരു കൊണ്ടുവരിക എന്നുള്ളതാണോ, മുന്നണിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് ഇവരുമായി ഒരു സഹകരണം അങ്ങനെയാണോ? ഒപ്പം ഈ പാലായിൽ അടക്കമുള്ള ഒരു തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നിപ്പോൾ അവരെ കൂടെ കൂട്ടാനുള്ള തീരുമാനം തന്നെയായിരിക്കും എൽ ഡി എഫിന്റെ സംസ്ഥാന സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. കാരണം സി പി എം ആദ്യം മുതൽ തന്നെ അതേ നിലപാട് തന്നെയാണ്, മറ്റെല്ലാ പാർട്ടികളും അവരുടെ നിലപാടിലേക്ക് എത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നലത്തെ സി പി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗമാണ്. സി പി ഐ എന്തെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായം പറയുമോ എന്നുള്ളത് മാത്രമായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ കാനം രാജേന്ദ്രൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അവർ യു ഡി എഫ് വിടാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അവർ എൽ ഡി എഫിലേക്ക് തന്നെ വരേണ്ടതുണ്ട് എന്നുള്ള തീരുമാനത്തിൽ എല്ലാ പാർട്ടികളും എത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഡി എഫ് വിടാനുള്ള തീരുമാനം ജോസ് കെ മാണിയും കൂട്ടരും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് വെറും 8 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 8-ാം ദിവസം തന്നെ അവർ എൽ ഡി എഫിലേക്ക് വരാൻ തീരുമാനം വരുന്നു എന്നുള്ളതൊരു പ്രത്യേകത തന്നെയായിരിക്കും. ഇത്ര പെട്ടെന്ന് ഒരു പാർട്ടിയും എൽ ഡി എഫിലേക്ക് എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഏറെ നാളുകളായിട്ട് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പാർട്ടികൾ വർഷങ്ങളായിട്ട് പുറത്തുനിന്നൊരു രാഷ്ട്രീയ ചരിത്രമാണ് നമുക്കുള്ളത്. അത് ആ ഒരു സാഹചര്യം നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് ജോസ് കെ മാണിയെയും കൂട്ടരെയും കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുന്നു. പുറത്തുനിന്ന് സഹകരണമല്ല, എൽ ഡി എഫിന്റെ ഘടകകക്ഷി തന്നെ ആക്കാനാണ് തീരുമാനം. ഇന്ന് വൈകിട്ട് വരിക, 4 മണിക്കാണ് എൽ ഡി എഫ് യോഗം. 5 മണിയോടുകൂടി കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തും. ശാലിനി, കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയ്ക്കെതിരെ മരിച്ച ബൈഹക്കിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചില തുറന്നുപറച്ചിലുകൾ നടത്തിയ ഡോക്ടർ നജ്മയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചില അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ ചില വിശദീകരണവും ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി ചേരുന്നത് മുജീബാണ്. മുജീബ്, എന്താണ് ഈ ബൈഹക്കിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്? ഈ നജ്മയുടെ കാര്യത്തിൽ കെ എസ് സി ഒരു വിശദീകരണം ഇപ്പോൾ നൽകുന്നുണ്ട്. എന്താണത്? ശാലിനി, ബഹക്കിയുടെ കുടുംബം പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ICU ഗുരുതരമായ അനാസ്ഥയുണ്ടായി. വെന്റിലേറ്റർ ഘടിപ്പിക്കുന്നതിൽ അനാസ്ഥയുണ്ടായി, പരിചരണത്തിലും വലിയ അനാസ്ഥയുണ്ടായി. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. മാത്രമല്ല, വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിന് വളരെ സമയമെടുത്തു. 4 മണിക്കൂറോളം വൈകി. ഇവയെല്ലാം ജീവൻ നഷ്ടപ്പെടുന്നതിന് ബഹക്കിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാകുന്നത് ഡോക്ടർ നജ്മയുടെ വെളിപ്പെടുത്തലോടുകൂടെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കളമശ്ശേരി പോലീസിൽ ഇപ്പോൾ ബഹക്കി
ബഹക്കിയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഫോർട്ട് കൊച്ചി സ്വദേശി ഹാരിസിന്റെ കുടുംബവും ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഹാരിസിന്റെ ബന്ധുക്കളിൽ നിന്നും കളമശ്ശേരി പോലീസ് മൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നേരത്തെ ഒഡിഎ സന്തോഷം പുറത്തുവിട്ട നഴ്സിംഗ് ഓഫീസർ ജലജാദേവിയുടെ മൊഴിയും ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ സമാനമായ ആരോപണം ഉന്നയിച്ച ആലുവ അശോകപുരം സ്വദേശി ജമീലയുടെ ബന്ധുക്കളും ഇന്ന് ഉച്ചയോടുകൂടെ തന്നെ കളമശ്ശേരി പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ നജ്മയ്ക്കെതിരെ വലിയ വ്യാപകമായ പ്രതിഷേധവും അതുപോലെ തന്നെ പ്രചാരണം സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. ഇവർ KSU പ്രവർത്തകയാണ്, രാഷ്ട്രീയ കളിക്കുകയാണ് എന്നതടക്കമുള്ള പരാതിയായിരുന്നു ഉയർന്നത്. ആരോപണമാണ് ഉയർന്നിരുന്നത്. ഇതിനെതിരെ നജ്മ തന്നെ പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി KSU ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. KSU എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നജ്മയ്ക്ക് KSU പ്രാഥമിക അംഗത്വം പോലും ഇല്ല. ഇത്തരത്തിൽ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ഇക്കാര്യത്തിലേക്ക് വലിച്ചേക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയും പ്രതിഷേധവും തുടരുമെന്നാണ് KSU വ്യക്തമാക്കിയിരിക്കുന്നത്. ശാലിനി, പൊലിമയില്ലാതെയാണ് ഈ കോവിഡ് കാലത്ത് ഓരോ ആഘോഷങ്ങളും കടന്നു പോകുന്നത്. ദുർഗാപൂജയും അങ്ങനെ തന്നെ. ദില്ലി അടക്കമുള്ള നഗരങ്ങൾ ദുർഗാപൂജയ്ക്കുള്ള പന്തലുകളോ ആഘോഷങ്ങളോ ഇല്ലാതെയാണ് അവിടെ ഒരുക്കങ്ങൾ നടക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ക്ഷേത്രങ്ങളിൽ ആചാരപരമായ പൂജകൾ മാത്രമായി ചടങ്ങുകൾ ചുരുക്കിക്കഴിഞ്ഞു. പ്രധാന ക്ഷേത്രങ്ങളിലെ പൂജകൾ ഓൺലൈനായി വിശ്വാസികളിലേക്ക് എത്തിക്കാനാണ് തീരുമാനം. ഉത്തരേന്ത്യയുടെ വലിയ ആഘോഷങ്ങളിലൊന്നാണ് ദുർഗാപൂജയും നവരാത്രിയും. പൂജയ്ക്കായി വലിയ പന്തലുകൾ തയ്യാറാക്കി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ദുർഗാദേവിയെ ആരാധിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ ഇതെല്ലാം മാറി. 50 പന്തലുകളോളം കെട്ടി ദുർഗാപൂജ ആഘോഷിച്ചിരുന്ന ദില്ലിയിലെ ചിത്രഞ്ജൻ പാർക്കിൽ ഇത്തവണ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് വിശ്വാസികൾ. പകരം വീടുകളിലും റെസിഡൻഷ്യൽ സൊസൈറ്റികളിലും പൂജാ ചടങ്ങുകൾ മാത്രം. This is precisely going to be a society puja. Residents are pretty much invited. এবছর খুবই ছোট করে করা হচ্ছে আগের বারের মতন বড় মেলা. দিল্লিতে തന്നെ പ്രധാന കാളിക്ഷേത്രമായ ചിത്രഞ്ജൻ പാർക്കിലെ കാളിക്ഷേത്രത്തിൽ ആചാരപരമായ പൂജകൾ മാത്രമാണ് ഇത്തവണയുള്ളത്. ക്ഷേത്രത്തിലേക്കോ പൂജാ പന്തലിലേക്കോ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ചടങ്ങുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഓൺലൈനായി വിശ്വാസികൾക്ക് കാണാം. ബഹാൽ ലോക് ടിവി മേ ദേഖേഗാ ആർ ഓൺലൈൻ പേ ദേഖേഗാ ഫേസ്ബുക്ക് ഹൈ മന്ദിർ കാ ഫേസ്ബുക്ക് സബ്കോ ദേ ദിയാ ഫേസ്ബുക്ക് കാ നമ്പർ ഉസികേ സാത്ത് ആർ വെർച്വൽ അഞ്ജലി ഹോഗാ. കൊൽക്കത്തയിലടക്കം പൂജാ പന്തലുകളിൽ ഭക്തർക്ക് നിയന്ത്രണങ്ങളോടെയാണ് പ്രവേശനം. ഇത്തവണ നിയന്ത്രണങ്ങൾ ആഘോഷമില്ലാതെയാക്കിയെങ്കിലും അടുത്ത വർഷം മഹാമാരിയെ അതിജീവിച്ച് കൂടുതൽ പൊലിമയോടെ ദുർഗാപൂജ ആഘോഷിക്കാമെന്ന വിശ്വാസത്തിലാണ് ഉത്തരേന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികൾ. ദില്ലിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇവിടുന്ന് ചില പ്രധാന വാർത്തകൾ വരുന്നുണ്ട്. TRP റേറ്റിംഗ് ക്രമക്കേടിൽ ചില പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇന്ത്യയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതിനെതിരെ ചില അന്താരാഷ്ട്ര സംഘടനകൾ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി ചേരുന്ന പ്രശാന്ത് രഘുവംശമാണ്. പ്രശാന്ത്, ഈ TRP റേറ്റിംഗ് ക്രമക്കേടിൽ ചില പുതിയ വകുപ്പുകൾ കൂടി മുംബൈ പോലീസ് ചുമത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണത്? ശാലിനി, ഗുഡ് മോർണിംഗ്. TRP റേറ്റിംഗ് കേസ് രണ്ട് സംസ്ഥാനങ്ങൾ പ്രധാനമായും ഇപ്പോൾ ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ഇടയിലുള്ള വലിയൊരു തർക്കമായി മാറുന്നു. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും മഹാരാഷ്ട്ര സർക്കാരിനും ഇടയിലുള്ള തർക്കമായിട്ട് കൂടി ഈ ഒരു കേസ് മാറുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും കാണുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ നീക്കമുണ്ടായിരുന്നു. CBI കേസുകളുടെ അന്വേഷണം സംസ്ഥാനത്ത് നടത്താനുള്ള പൊതുസമ്മതി എടുത്തു കളഞ്ഞുകൊണ്ടാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഒരു തീരുമാനം വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്ര സദന്റെ മുന്നിലാണ്, ദില്ലിയിലുള്ള. എന്തായാലും ഈ മഹാരാഷ്ട്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിലുള്ള വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ ഈ കേസിൽ ദൃശ്യമായിക്കൊണ്ട് ഇരിക്കുന്നത്. പ്രധാനമായും നേരത്തെ സുശാന്ത് സിംഗ് കേസ് വന്നപ്പോഴും ബീഹാർ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ആ കേസ് CBIക്ക് വിടാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തപ്പോഴും മഹാരാഷ്ട്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇടയിൽ ഒരു തർക്കം ദൃശ്യമായിരുന്നു. ഇപ്പോൾ TRP സംബന്ധിച്ചുള്ള ഒരു കേസ് മുംബൈ പോലീസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഉത്തർപ്രദേശിലെ ഒരു FIR അടിസ്ഥാനത്തിൽ ഈ കേസ് CBIക്ക് വിടുമ്പോഴാണ് ഇപ്പോൾ കേന്ദ്രവും മഹാരാഷ്ട്ര സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നത്. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ ഇന്നലെ ചെയ്തിരിക്കുന്നത്, സാധാരണ ദില്ലി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം
സിബിഐയുടെ കേസുകൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റെടുക്കാൻ സംസ്ഥാനത്തിന്റെ പൊതുസമ്മതി സംസ്ഥാനങ്ങൾ നൽകേണ്ടതുണ്ട്. ഏത് കേസും ഏറ്റെടുക്കാം എന്നുള്ളൊരു പൊതുസമ്മതിയാണ് ഇതുവരെ മഹാരാഷ്ട്ര സർക്കാരും നൽകിയിരുന്നത്. പക്ഷേ ഇനി ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകണം എന്നുള്ളൊരു ഉത്തരവാണ് ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിബിഐക്ക് അവർക്ക് ഇഷ്ടമുള്ള എല്ലാ കേസുകളും ഏറ്റെടുക്കാൻ കഴിയുകയില്ല. മഹാരാഷ്ട്ര സർക്കാരിന്റെ അനുമതി ഈ വിഷയത്തിൽ വേണ്ടി വരും. അതുകൊണ്ട് ഈ കേസിൽ, പ്രത്യേകിച്ച് TRP റേറ്റിംഗ് കേസിൽ, മഹാരാഷ്ട്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇനി ഈ വിഷയത്തിലുള്ള അന്വേഷണം തുടങ്ങാൻ സിബിഐക്ക് കഴിയൂ എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആ സമയത്താണ് മുംബൈ പോലീസ് ഇതിന്റെ അന്വേഷണത്തിൽ കൂടുതൽ വകുപ്പുകൾ ഇപ്പോൾ ചുമത്തുന്നത്. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയോട് ചില രേഖകൾ ഹാജരാക്കാൻ നേരത്തെ നിർദ്ദേശം മുംബൈ പോലീസ് നൽകിയിരുന്നു. എന്നാൽ ഈ രേഖകൾ ഹാജരാക്കില്ല എന്നാണ് ആ ചാനൽ അറിയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിൽ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അംഗീകരിക്കാതിരിക്കൽ എന്നുള്ള വകുപ്പും ഇതിൽ ചുമത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തി മുംബൈ പോലീസ് ഈ കേസ് ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും ഇപ്പോൾ കാണുന്നത്. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളുടെ ഈ നിലപാട് വലിയ തലവേദനയായി മാറുകയാണ്. പ്രത്യേകിച്ച് സിബിഐ അന്വേഷണത്തിനുള്ള പൊതുസമ്മതി ഇപ്പോൾ എടുത്തു കളയുന്ന നാലാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നേരത്തെ രാജസ്ഥാനും ഛത്തീസ്ഗഡും പശ്ചിമബംഗാളും ഇത് സംബന്ധിച്ചുള്ള പൊതുസമ്മതി എടുത്തു കളഞ്ഞിരുന്നു. ഉത്തരാഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ ഇത് എടുത്തു കളഞ്ഞെങ്കിലും ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ സിബിഐക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അന്വേഷണം നടത്താനാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സർക്കാർ ഉത്തരവുകളാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ സിബിഐക്ക് ഓരോ കേസും ഏറ്റെടുക്കാൻ കഴിയൂ എന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വ്യക്തമാക്കുമ്പോൾ എന്ത് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു ഗൗരവമായ ആലോചന ഉണ്ടാകും എന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഇപ്പോൾ പറയുന്നത്. ശാന്തി, ഈ മാധ്യമപ്രവർത്തകർക്കെതിരായ രാജ്യദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ചില അന്താരാഷ്ട്ര സംഘടനകൾ കത്തയച്ചെന്ന വിവരങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്? ആരൊക്കെയാണ് ഈ കത്തയച്ചിരിക്കുന്നത്? ഏതെങ്കിലും പ്രത്യേക സംഭവങ്ങളിൽ പരാമർശിക്കുന്നുണ്ടോ? ശാലിനി, മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടല്ല ഇപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ മെയ് വരെ ഇന്ത്യയിൽ 55 മാധ്യമപ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹം ഉൾപ്പെടെ ചുമത്തി കേസെടുത്ത വിഷയമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സംഘടനകൾ പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് സംഘടനകൾ, ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റും, ഒന്ന് ബെൽജിയം ആസ്ഥാനമായുള്ള സംഘടനയാണ്, മറ്റൊന്ന് ഓസ്ട്രിയ ആസ്ഥാനമായുള്ള സംഘടനയാണ്. ഈ രണ്ട് സംഘടനകളുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, അവിടെ ജനങ്ങളുടെ ശബ്ദം ഉയരേണ്ടതുണ്ട്. അത് മാധ്യമപ്രവർത്തകരിലൂടെയും മാധ്യമങ്ങളിലൂടെയുമാണ് സാധാരണ ഉയരുന്നത്. മാധ്യമപ്രവർത്തകരെ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുത്തി ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല, അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ രണ്ട് കത്തുകളിലും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹം പോലുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് ഒഴിവാക്കണം എന്നതാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മഹാമാരിയുടെ കാലത്ത് പല മാധ്യമപ്രവർത്തകരും സർക്കാരിന്റെ നയങ്ങളെയും മറ്റും വിമർശിച്ചപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തു എന്നതാണ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ട് മാസത്തിനുള്ളിൽ 55 മാധ്യമപ്രവർത്തകർക്കെതിരെ പല സംസ്ഥാനങ്ങളിലായി രാജ്യദ്രോഹം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തു എന്ന് ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നതാണ് പ്രധാനമായും ഇതിൽ ആവശ്യപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ അതിനുശേഷവും, ഈ മെയ് മാസത്തിന് ശേഷവും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം സിദ്ദിഖ് കാപ്പനെതിരെ രണ്ട് കേസുകൾ രാജ്യദ്രോഹം ചുമത്തി എടുത്തിരിക്കുകയാണ്. പല മാധ്യമ സംഘടനകളും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുമ്പോൾ കൂടിയാണ് അന്താരാഷ്ട്ര സംഘടനകളുടെ ഈ കത്തിനെ സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ആഘോഷങ്ങളൊന്നുമില്ല, എല്ലാം ചടങ്ങുകളായി ഒതുങ്ങുകയാണ്. നേരത്തെ ഇത് സംബന്ധിച്ച് ദുർഗാപൂജ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ഇതിൽ നിന്ന് തന്നെ ഉള്ളത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു ദുർഗാപൂജ സന്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP ചില ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണത്? എപ്പോഴാണ് ഈ സന്ദേശം? ശാലിനി, ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്. ആ സമയത്ത് തന്നെ പശ്ചിമബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് BJP എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം BJPയുടെ അധ്യക്ഷൻ JP നദ്ദ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു ദിവസത്തേക്ക് പശ്ചിമബംഗാളിലേക്ക് പോയിരുന്നു. വടക്കൻ ബംഗാളിലെ സിലിഗുഡിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. എന്തായാലും JP നദ്ദ അവിടെ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ഉടൻ തന്നെ രൂപീകരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനവും നടത്തുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും ഒരു സന്ദേശം പശ്ചിമബംഗാളിന് മാത്രമായി നൽകാൻ തീരുമാനിച്ചു
വെച്ചിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ പൂജാ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് 12 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേക സന്ദേശമായിരിക്കും നൽകുക. ഇത് പശ്ചിമബംഗാളിലെ 98,000 ബൂത്തുകളിൽ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ട് ഓരോ ബൂത്തുകളിലും 50 പേരുടെയെങ്കിലും സാന്നിധ്യം ഉറപ്പാക്കി ഇതൊരു തെരഞ്ഞെടുപ്പ് റാലി പോലെയാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കൊൽക്കത്തയിൽ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നിടത്ത് വലിയ കലാപരിപാടികളും ഒക്കെ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പശ്ചിമബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നു എന്ന് വിലയിരുത്താം ഈ പൂജ സംബന്ധിച്ചുള്ള സന്ദേശത്തിലൂടെ. ഒരുപക്ഷെ നേരത്തെ പ്രധാനമന്ത്രി രാജ്യത്തോട് അഭിസംബോധനയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പൂജ ആഘോഷങ്ങൾക്കിടെ ആൾക്കാർ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനിടെ ബി ജെ പിക്ക് ഇന്നലെ ഒരു കനത്ത തിരിച്ചടി വടക്കൻ ബംഗാളിൽ ഏറ്റിരുന്നു. പ്രത്യേകിച്ച് ഗൂർഖ ജനമുക്തി മോർച്ച കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പിയുമായി അടുത്തു നിൽക്കുന്ന സംഘടനയായിരുന്നു. അവർ ലോക്സഭയിലേക്ക് പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറുകയാണ്. ബി ജെ പി വാഗ്ദാനം പാലിച്ചില്ല എന്നതാണ് ഗൂർഖ ജനമുക്തി മോർച്ചയുടെ നേതാവ് ബിമൽ ഗുരുങ് ഇന്നലെ ആരോപിച്ചത്. അതുകൊണ്ട് ഒരു ചെറിയ തിരിച്ചടി ഇന്നലെ ബി ജെ പിക്ക് എന്തായാലും വടക്കൻ ബംഗാളിൽ ഏറ്റിട്ടുണ്ട്. ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഈ പൂജാ സന്ദേശം വരുന്നത്. ശരി പ്രശാന്ത്, എന്തായാലും പ്രധാനമന്ത്രിയുടെ ദുർഗാപൂജാ സന്ദേശത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇനി ശബരിമലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. തുലാമാസ പൂജകൾക്കായി നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ പ്രവേശിപ്പിച്ചത്. ഇത് വലിയ വിജയമാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു വിലയിരുത്തൽ. മണ്ഡല മകരവിളക്ക് കാലത്തിന് മുന്നോടിയായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് തീർത്ഥാടകരെ തുലാമാസ പൂജകൾക്കായി പ്രവേശിപ്പിച്ചത്. പരീക്ഷണം വിജയിച്ചതോടെ അടുത്ത തീർത്ഥാടന കാലവും കാര്യക്ഷമമാകുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കർശന നിയന്ത്രണങ്ങളോടെ 5 ദിവസത്തെ ശബരിമല ദർശനം. വിർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്ക് ചെയ്ത 280 പേർക്ക് മാത്രം പ്രതിദിനം പ്രവേശനത്തിനുള്ള അനുമതി. തുടക്കത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ ആശങ്കയുണ്ടായിരുന്നെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ദർശനം വിജയം. പ്രതീക്ഷിച്ചതുപോലെ സന്നിധാനത്തെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിക്കാത്തതാണ് ആശ്വാസം. 5 ദിവസങ്ങളിലായി എത്തിയവരിൽ 3 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ദിവസം 280 പേർക്ക് ദർശനത്തിന് അനുമതി ഉണ്ടായിരുന്നെങ്കിലും 200-ൽ താഴെ ആളുകൾ മാത്രമാണ് സന്നിധാനത്തെത്തിയത്. വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവരിൽ പലരും ദർശനത്തിനെത്തിയില്ല. സന്നിധാനത്തെത്തിയവരിൽ 80% ഇതര സംസ്ഥാനക്കാർ. ഹൈന്ദവ സംഘടനകളടക്കം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഭക്തർ പൂർണ്ണമായും അംഗീകരിച്ചത് കാര്യങ്ങൾ സുഗമമാക്കി. മണ്ഡല മകരവിളക്ക് കാലത്തും ഇതേ നിയന്ത്രണങ്ങളോടെ പ്രതിദിനം 1,000 പേരെയും ശനി ഞായർ ദിവസങ്ങളിൽ 2,000 പേരെയും കയറ്റാനാണ് തീരുമാനം. അതേസമയം ഭക്തരെ നിയന്ത്രിച്ചത് മൂലം ദേവസ്വം ബോർഡിന് കനത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. കാണിക്കേനത്തിൽ ലഭിച്ചത് ചെറിയ തുക മാത്രം. അരവണപ്രസാദവും വേണ്ടത്ര വിറ്റുപോയിട്ടില്ല. 100-ൽ പരം ദേവസ്വം ജീവനക്കാർക്ക് പുറമെ 120 ആരോഗ്യ പ്രവർത്തകരും 150 പോലീസുകാരും സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. ഇവരുടെ 3 നേരത്തെ ഭക്ഷണത്തിന് തന്നെ ദേവസ്വം ബോർഡിന് വലിയ തുക ചിലവായിട്ടുണ്ട്. തുലാമാസത്തെ വരുമാനം ദൈനംദിന ചെലവിന് പോലും തികഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും വരാം ഇടവേളകൾ. ഇനി ഫാക്ട് ചെക്കിലേക്കാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 അടുത്ത മാസം 4 ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത? വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്രോൾ ഗ്രൂപ്പുകളിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തയാണിത്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 21 നവംബർ 4 ഇത് പ്രാബല്യത്തിൽ വരുമെന്നുമാണ് പ്രചാരണം. കേന്ദ്ര നിയമമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്നും ചേർത്തിട്ടുണ്ട്. പലരെയും ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാക്കിയ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ്? ഇത് തികച്ചും വ്യാജമാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉടൻ പുതുക്കി നിശ്ചയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് പ്രചാരണം സജീവമായതും. പുതുക്കിയ വിവാഹപ്രായം എത്രയെന്നോ അത് എന്ന് നിലവിൽ വരുമെന്നോ സർക്കാർ അറിയിച്ചിട്ടില്ല. വിവാഹപ്രായം ഉയർത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സാമൂഹ്യ പ്രവർത്തക ജയ ജെയ്റ്റ്ലി അധ്യക്ഷയായ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാവും സർക്കാരിൻ്റെ അന്തിമ തീരുമാനം. മാതൃമരണനിരക്ക് കുറയ്ക്കാനും വിളർച്ചയും പോഷകാഹാരക്കുറവും കുറയ്ക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഈ പ്രചരിക്കുന്ന വാർത്തയിൽ മറ്റൊരു പിശക് കൂടിയുണ്ട്. മുഖ്താർ അബ്ബാസ് നഖ്വി കേന്ദ്ര നിയമമന്ത്രി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രവിശങ്കർ പ്രസാദാണ് കേന്ദ്ര നിയമമന്ത്രി. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയെന്നും നവംബർ 4 നിയമം നിലവിൽ വരുമെന്നുമുള്ള പ്രചാരണം ശരിയല്ല. ഇക്കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടുമില്ല. നമസ്തേ. കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. ഇനി പ്രാദേശിക വാർത്തകളുമായി ചുറ്റുവട്ടമാണ് ജൂലിയറ്റ് സെബാസ്റ്റ്യൻ തയ്യാറായി കഴിഞ്ഞു. ജൂലിയറ്റ് തുടങ്ങാം. ശരി ശാലിനി, ചുറ്റുവട്ടത്തിൽ ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം.